നമസ്കാരം. ഹലോ ഡോക്ടറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പൊതുവിലെ കുട്ടികൾ തടിച്ചിരിക്കണമെന്നാണ് എല്ലാ മാതാപിതാക്കളുടെയും ആഗ്രഹം. എന്നാൽ ഈ കുട്ടികൾ അമിതമായി വണ്ണം വയ്ക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും. മാർച്ച് 4 ലോക പൊണ്ണത്തടി ദിനമായിരുന്നു. എല്ലാ വർഷവും മാർച്ച് 4 പൊണ്ണത്തടി ദിനമായി ആചരിക്കുന്നത്. ഇന്ന് ഹലോ ഡോക്ടറിൽ ചർച്ച ചെയ്യുന്നത് കുട്ടികളിൽ ഉണ്ടാകുന്ന അമിത വർണ്ണത്തെ പറ്റിയാണ്. ഈ വിഷയത്തിൽ സംസാരിക്കാൻ തലശ്ശേരി മിഷൻ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ സി അസിമ ചേരുകയാണ്. പ്രേക്ഷകർക്കും തത്സമയം ഡോക്ടറോട് സംശയങ്ങൾ ചോദിച്ചറിയാം. ഡോക്ടർ നമസ്കാരം. നമസ്കാരം ഡോക്ടർ. നേരത്തെ പറഞ്ഞതുപോലെ മാർച്ച് 4 ലോക പൊണ്ണത്തടി ദിനമായിരുന്നു. അതിൽ നിന്ന് നമുക്ക് അതിന്റെ പ്രത്യേകതകളെ കുറിച്ചും പ്രാധാന്യത്തെ കുറിച്ചും പറഞ്ഞ് നമുക്ക് എപ്പിസോഡ് തുടങ്ങാം. എന്തൊക്കെയാണ് ഡോക്ടർ, ഒന്ന് വിശദീകരിക്കാമോ? നമ്മുടെ കുട്ടികളിലെ അമിതവണ്ണം ഇപ്പൊ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒന്നാണ്. കുട്ടികളിലെന്ന് മാത്രമല്ല, കുട്ടികളിലും കൗമാരപ്രായക്കാരിലും ഒക്കെ വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു ഒരു ഗുരുതരമായിട്ടുള്ള ഒരു ജീവിതശൈലി പ്രശ്നമാണ് ഇപ്പം ഈ അമിതവണ്ണം. അപ്പൊ നമ്മളൊരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പൊക്കെ നോക്കുകയാണെങ്കിൽ അന്നത്തെ ഒരു സാമൂഹിക സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു. അപ്പൊ അന്ന് ദാരിദ്ര്യം, പട്ടിണി, ഭക്ഷണത്തിന്റെ അപര്യാപ്തത, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. അപ്പോ അന്ന് കുഞ്ഞുങ്ങളുടെ കൂടുതൽ അലട്ടിയിരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ പോഷകാഹാരത്തിന്റെ കുറവായിരുന്നു. അപ്പൊ ഇന്നിപ്പോ ഇന്ന് ഈ സാഹചര്യങ്ങളൊക്കെ മാറി, സോഷ്യൽ സിറ്റുവേഷൻസ് ഒക്കെ മാറി, ഇന്ന് ജീവിതശൈലികൾ മാറി വന്നു. ഇന്ന് കുട്ടികളെ കൂടുതൽ അലട്ടുന്ന പ്രശ്നം അമിതവണ്ണമാണ്. നമ്മുടെ പഠനങ്ങൾ പറയുന്നത് ലോകത്തിൽ തന്നെ അമേരിക്കയിലും അമേരിക്കക്കും ചൈനക്കും ശേഷം അമിതവണ്ണമുള്ള കുട്ടികൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇന്ത്യയിലാണെന്ന്. പിന്നെ അതുപോലെ ഇന്ത്യയിൽ നടന്ന നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയുടെ റീസെന്റ് പഠന പ്രകാരം പറയുന്നത് 5 വയസ്സിന് താഴെയുള്ള കുട്ടികളില് 3.5% കുട്ടികളില് ഈ അമിതവണ്ണമുണ്ട്. അപ്പൊ അവരുടെ മുമ്പ് നടന്ന ഒരു പഠനമായിട്ട് ഇത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 50% വർദ്ധനവാണ് അമിതവണ്ണമുള്ള കുട്ടികളിൽ കാണപ്പെടുന്നത്. അപ്പോ ഇതൊക്കെ ചൂണ്ടിക്കാട്ടുന്നത് നമ്മുടെ കുട്ടികളിൽ അമിതവണ്ണം വളരെ പെട്ടെന്ന് വ്യാപിച്ച് വരികയാണ് എന്നതാണ്. അപ്പോ അത് കാരണം തന്നെ ഇതിനെപ്പറ്റി, ഇതിന്റെ കാരണങ്ങളെപ്പറ്റിയും ഇതെങ്ങനെ പരിഹരിക്കാം എന്നുള്ള കാര്യങ്ങളെപ്പറ്റിയും നമ്മളും പ്രത്യേകിച്ച് രക്ഷിതാക്കള് വളരെയേറെ ബോധവാന്മാരാവേണ്ടതുണ്ട്. അത് അവരെ ബോധവാന്മാരാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ ലോക പൊണ്ണത്തടി ദിനമായിട്ട് മാർച്ച് 4 നമ്മൾ ആചരിച്ചിരുന്നത്. അതുപോലെ അറിയേണ്ടത് കുട്ടികളിൽ അമിതവണ്ണം സാധാരണയാണോ? എത്രത്തോളം കുട്ടികൾ ഇത് കാണുന്നുണ്ട്? എന്താണ് ഈ അമിതവണ്ണം കുട്ടികളിൽ? അതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? കുട്ടികളില് അമിതവണ്ണം എന്ന് പറയുമ്പോ നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ കുട്ടികളില് അമിതവണ്ണം ഉണ്ടോ, അവരുടെ വെയിറ്റ് നോർമൽ ആണോ എന്ന് നമ്മൾ നോക്കുന്നത് BMI എന്ന് പറയുന്ന ഒരു ശരീരഭാര സൂചിക വെച്ചിട്ടാണ്. അതായത് BMI അതായത് ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയും. അപ്പോൾ ഇത് നമ്മൾ നോക്കുന്നത് വെയിറ്റ് കിലോഗ്രാമിന് വെയിറ്റ് നോക്കിയതിന് ശേഷം അതിന് ഹൈറ്റ് മീറ്ററിലെ ഹൈറ്റ് നോക്കിയിട്ട് അതിന്റെ സ്ക്വയറിനെ വെയിറ്റുമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ്, അതായത് വെയിറ്റ് ഇൻ കിലോഗ്രാം ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ. അപ്പൊ മുതിർന്നവരിലാണെങ്കിൽ ഇതിന്റെ നോർമൽ വാല്യൂ 18.5 മുതൽ 22.9 വരെ ആയിട്ട് എടുക്കാം. ഇത് നോർമലാണ്. ഇതിനിടയിൽ ആ വാല്യൂ വരികയാണെങ്കിൽ ഇത് നോർമലാണ്. ഇനി 23 മേലെയാണ് വരുന്നതെങ്കിൽ ഇതിന് അമിത ഭാരം അല്ലെങ്കിൽ ഓവർ വെയിറ്റ് എന്ന് പറയും. ഇനി 25 മേലെയാണ് വരുന്നതെങ്കിൽ അതിനെ, അല്ലെങ്കിൽ 25 മേലെയാണ് വരുന്നതെങ്കിൽ പൊണ്ണത്തടി അല്ലെങ്കിൽ ഒബേസിറ്റി എന്ന് പറയും. അപ്പൊ ഇങ്ങനെയാണ് മുതിർന്നവരിൽ നോക്കുന്നത്. കുട്ടികളിലാണെങ്കിൽ ഈ മാനദണ്ഡങ്ങൾ നമുക്ക് കുട്ടികളിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ കുട്ടികളുടെ ഈ BMI നമുക്ക് കാറ്റഗറൈസ് ചെയ്യണമെങ്കിൽ BMI ചാർട്ട്സ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിനായിട്ട് നമ്മുടെ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് കുട്ടികളുടെ BMI നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു BMI ചാർട്ട്സ് സെപ്പറേറ്റ് ആയിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ അത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ കണക്ക് നോക്കിയ ആ കണക്ക് കൂട്ടിയ ആ ഒരു BMI നമ്മൾ ഈ ചാർട്ട്സിൽ രേഖപ്പെടുത്തി നോക്കുകയാണ് ചെയ്യുക. അപ്പൊ ഈ ചാർട്ട്സില് 7 ലൈൻസ് ഉണ്ട്. അപ്പൊ ഏറ്റവും മേലെയായിട്ട് റെഡ് ലൈന്, അത് കഴിഞ്ഞിട്ട് ഒരു ഓറഞ്ച് ലൈന്, പിന്നെ 5 ബ്ലാക്ക് ലൈൻസ് ആണുള്ളത്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് നമ്മളിപ്പോ രേഖപ്പെടുത്തുന്ന ആ ഒരു BMI റെഡ് ലൈനിന് മേലെയാണ് പോവുകയാണെങ്കിൽ അത് സിവിയർ ആയിട്ടുള്ള, അതായത് ഒബേസിറ്റി ആണ് അല്ലെങ്കിൽ പൊണ്ണത്തടിയാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇനി അല്ല ഓറഞ്ച് ലൈനിന്റെ മേലെ പോവുകയാണെങ്കിൽ അത് ഓവർ വെയിറ്റ് അല്ലെങ്കിൽ അമിത ഭാരം എന്നാണ് സൂചിപ്പിക്കുന്നത്. അതിന് താഴെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ ആ ബ്ലാക്ക് ലൈൻസിന് ഇടയിൽ വരികയാണെങ്കിൽ അത് നോർമൽ ആണെന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നമുക്ക് നോക്കാൻ പറ്റും നമ്മുടെ കുട്ടികൾക്ക് ഓവർ വെയിറ്റ് ആണോ അല്ല നോർമൽ ആണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
ഇനി ഇതുപോലെ അമിതവണ്ണമുള്ള കുട്ടികളിൽ ഇതുപോലെ ഒരു വട്ടം രേഖപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയുള്ള ഡോക്ടറായിട്ട് കാണുമ്പോൾ പിന്നീടുള്ള വിസിറ്റ്സുകളിൽ നമുക്ക് ഇതുപോലെ ഹൈറ്റും വെയിറ്റും നോക്കിയതിന് ശേഷം ബി എം ഐ കാൽക്കുലേറ്റ് ചെയ്തിട്ട് തുടർച്ചയായിട്ട് അതിന്റെ രേഖപ്പെടുത്താം. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബി എം ഐയുടെ ട്രെൻഡ് എങ്ങനെയാണ്, അത് കുറഞ്ഞു വരുന്നുണ്ടോ കൂടി വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ സാധാരണയായിട്ട് ഈ അമിതവണ്ണം കുട്ടികളിൽ കണ്ടുവരുന്നുണ്ടോ, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ കുട്ടികളിൽ ഈ പൊണ്ണത്തടി വരുന്നത്, അതിനെ കുറിച്ച് ഒന്ന് വിശദമാക്കാൻ പറ്റുമോ? കുട്ടികളിലെ പൊണ്ണത്തടി ഒരു ജീവിതശൈലി രോഗമാണ്. ജീവിതശൈലി എന്ന് പറയുമ്പോൾ ജീവിതശൈലിയില് റീസെന്റ് ആയിട്ട് ഉണ്ടാവുന്ന ഒരു മാറ്റങ്ങൾ തന്നെയാണ് അത് ഇത്രയും പെട്ടെന്ന് കൂടാനുള്ള ഒരു കാരണം. അപ്പൊ ജീവിതശൈലിയില് നമ്മുടെ പ്രധാനമായിട്ടും നമ്മുടെ ഭക്ഷണ രീതി, നമുക്കറിയാം നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് എനർജി കിട്ടാൻ വേണ്ടിയാണ്. അപ്പൊ നമുക്ക് എനർജി കിട്ടുമ്പോൾ നമ്മളത് നമ്മുടെ ശരീരം വർക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. അത് ശരീരത്തിനകത്തുള്ള വർക്ക്സ് ആവും, ശരീരം കൊണ്ട് നമ്മൾ ചെയ്യുന്ന വർക്ക്സ് ആവും. അപ്പൊ നോർമലി നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, എനർജി കിട്ടുന്നു, അത് ശരീരം വിനിയോഗിക്കുന്നു. ഇനി ശരീരം ഇത് പ്രോപ്പറായിട്ട് വിനിയോഗിക്കാതെ വരുമ്പോൾ ഈ എനർജി എന്ത് ചെയ്യും, ഡിപ്പോസിഷൻ നടക്കും. അതായത് എനർജി വിനിയോഗിക്കാതെ വരുന്നു. അപ്പൊ ഈ കാലറി ആയിട്ട് ശരീരത്തിൽ അത് ഡിപ്പോസിറ്റ് ചെയ്യപ്പെടുകയാണ്. പിന്നെ അത് ഫാറ്റിന്റെ രൂപത്തിൽ ഡിപ്പോസിറ്റ് ചെയ്ത് അത് പിന്നെ ഒബേസിറ്റിയിലേക്ക്, അതായത് അമിതവണ്ണത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ എന്താ പറയാ, ഒന്നുകിൽ വ്യായാമ കുറവുണ്ടാകുമ്പോൾ അല്ലെ അമിതമായിട്ട് ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ ഇത് തമ്മിൽ, അതായത് നമ്മൾ കഴിക്കുന്ന നമ്മൾ എടുക്കുന്ന എനർജിയും നമ്മൾ ഉപയോഗിക്കുന്ന എനർജിയും തമ്മിലുള്ള ഒരു അസന്തുലിതാവസ്ഥ വരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ശരിക്കും ഒരു അമിതവണ്ണത്തിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ഇതിന് കാരണം ഒന്ന് അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നത്. നമ്മൾ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ചില രക്ഷിതാക്കള് അവരൊരു ചിന്താഗതി ഉണ്ടാകുന്നത് പല കുട്ടികൾക്കും കുറച്ച് നന്നായി തടിച്ചിരിക്കുന്ന കുട്ടികളാണ് ഹെൽത്തി ആയിട്ടുള്ള കുട്ടികൾ എന്ന് ആയിരിക്കും പലരുടെയും ഒരു ധാരണ. അപ്പൊ ആ ഒരു ധാരണ തെറ്റാണ്. അപ്പോ ഈ അമിതമായിട്ടുള്ള ഭക്ഷണം കഴിപ്പിക്കുന്നത് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്, നോർമൽ ആയിട്ട് ഉള്ള രീതിയിൽ കഴിപ്പിക്കുക. പിന്നെ അതുകൂടാതെ ബാക്കിയുള്ള ഫാസ്റ്റ് ഫുഡ്സ്, ഇപ്പോഴുള്ള കുട്ടികൾക്ക് നമുക്കറിയാം കൂടുതൽ പ്രിയങ്കരമായിക്കൊണ്ടിരിക്കുന്നത് ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ്, ഈ ഫ്രൈഡ് ഫുഡ്സ് പോലെയുള്ള അല്ലെങ്കിൽ ചിപ്സ് ഒക്കെ പോലെയുള്ള ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ഇത് കാലറി റിച്ച് ആയിട്ടുള്ള നല്ല എനർജിയുള്ള ഭക്ഷണങ്ങളാണ്. അപ്പൊ ഇത് കഴിക്കുമ്പോൾ അവർക്ക് കൂടുതൽ എനർജി കിട്ടുന്നുണ്ട്, പക്ഷെ പോഷക മൂല്യം വളരെ കുറവായിരിക്കും. അപ്പോ ഇങ്ങനെയുള്ളത് കഴിക്കുമ്പോൾ അവർ ആ സമയത്ത് കഴിക്കേണ്ട അവരുടെ ആവശ്യം ആ സമയത്തേക്കുള്ള മാറിക്കൊണ്ട് അത് മാറ്റപ്പെടും. അപ്പോൾ ആ സമയത്ത് അവർ കഴിക്കേണ്ട ആ പോഷക ആഹാരം അവർ കഴിക്കാതിരിക്കും. അപ്പൊ കൂടുതൽ എനർജി ഇതുപോലെ ഡിപ്പോസിറ്റ് ചെയ്യപ്പെടും. അപ്പൊ ഇങ്ങനെയാണ് ഈ ഫാസ്റ്റ് ഫുഡൊക്കെ കഴിക്കുമ്പോൾ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ഈ മധുര പാനീയങ്ങൾ, പെപ്സി കൊക്കക്കോള ഒക്കെ പോലെയുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ്, എയറേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ്, ഇതൊക്കെ ഹൈ ഷുഗേഴ്സ് ആയിട്ടുള്ള ഹൈ കാലറി കണ്ടെയ്നിങ് ഫുഡ്സ് ആണ്. ഇതും ഇതുപോലെ തന്നെ പെട്ടെന്ന് അമിതവണ്ണത്തിലേക്കും പ്രമേഹത്തിലേക്കും ഒക്കെ നയിക്കുന്ന ഭക്ഷണങ്ങളാണ്. പിന്നെ ഇതുപോലെ വ്യായാമക്കുറവ്, നമുക്കറിയാം പണ്ടൊക്കെ ആണെങ്കിലും സ്കൂളുകളിലേക്ക് നമ്മൾ കൂടുതലും കുട്ടികളൊക്കെ പോയിക്കൊണ്ടിരുന്നത് നടന്നുകൊണ്ടായിരുന്നു. ഇന്നിപ്പോ അതൊക്കെ മാറി, സാഹചര്യങ്ങളൊക്കെ മാറി, ഇന്ന് കൂടുതലും നമുക്ക് സ്കൂൾ ബസ്സുകളും ബാക്കി പ്രൈവറ്റ് വാഹനങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. അപ്പൊ അതുപോലെ തന്നെ സ്കൂളുകളിൽ നിന്ന് വന്നു കഴിഞ്ഞാലും കുട്ടികൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് സ്ക്രീൻ ടൈമാണ്. അതായത് മൊബൈൽ ഫോൺ, ടി വി അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഇങ്ങനെയുള്ള ഉപകരണങ്ങളിലാണ് കൂടുതൽ ടൈം പോകുന്നത്. അപ്പോൾ ഈ സമയങ്ങളിൽ അവർ ആ വ്യായാമം ചെയ്യേണ്ട കളിക്കേണ്ട ടൈം അവരിങ്ങനെ സ്പെൻഡ് ചെയ്യുമ്പോൾ ആ ഒരു സെഡൻറി ലൈഫ് സ്റ്റൈലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പലപ്പോഴും പല കുട്ടികളും അതുപോലെ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്നാക്സ് എന്തെങ്കിലും കുറച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെ കൂടുതൽ ആ എനർജി അവർ വിനിയോഗിക്കുന്നില്ല, കൂടുതൽ എനർജി ഇങ്ങനെ ഡിപ്പോസിഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള കാരണങ്ങൾ. ഇതുകൂടാതെ പിന്നെ കുറച്ച് അപൂർവം ചില സന്ദർഭങ്ങളിൽ ജനിതകപരമായിട്ടുള്ള കാരണങ്ങളും അതുപോലെ തന്നെ ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള സംബന്ധപരമായിട്ടുള്ള ആ ഹോർമോണിന്റെ വ്യതിയാനങ്ങൾ കാരണമുണ്ടാകുന്ന രോഗങ്ങളും ഇതുപോലെ അമിതവണ്ണത്തിന് കാരണമാവാറുണ്ട്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ അമിതവണ്ണം, കുട്ടികളിലെ അമിതവണ്ണം അവരുടെ ഭാവി ജീവിതത്തെ ബാധിക്കുമോ? എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ അവർക്ക് ഇതിന് കാരണമാകാം, അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? കുട്ടികളില് അമിതവണ്ണം ഉണ്ടാവുമ്പം പഠനങ്ങൾ പറയുന്നത് ഒരു അവരിലെ ഒരു 20 മുതൽ 80% വരെ ആൾക്കാരില് കുട്ടികളില് അത് അവർ മുതിർന്നവരാകുമ്പോഴും ആ ഒരു അമിതവണ്ണം കണ്ടിന്യൂ ചെയ്യപ്പെടുന്നു എന്നാണ്. അതായത് ഇങ്ങനെയുള്ള ആ ഒരു അമിതവണ്ണമുള്ള അഡൾട്ട്സിനും ആ മുതിർന്നവർക്കും കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ഒരു ചാൻസസ് കൂടുതലായിരിക്കും. അവർ കൂടുതൽ റിസ്കിലായിരിക്കും ഇങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ. അപ്പോ ഇത് സംബന്ധമായിട്ടുള്ള ഒരു അമിതവണ്ണം പിന്നീട് നയിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് വലിയൊരു കാര്യങ്ങൾ തന്നെ പറയാനുണ്ട്. അപ്പം പ്രധാനപ്പെട്ട ഒന്ന് പ്രമേഹമാണ്, ടൈപ്പ് 2 പ്രമേഹം. ഒബേസിറ്റി, അതായത് കുട്ടികളിൽ തന്നെ ചിലപ്പം അമിതവണ്ണമുള്ള കുട്ടികളിൽ തന്നെ പ്രമേഹം ഡെവലപ്പ് ചെയ്ത് വരുന്നത് കാണാറുണ്ട്.
പിന്നെ അതുകൂടാതെ രക്തസമ്മർദ്ദം കൂടുന്നത്, അതുപോലെ കൊളസ്ട്രോൾ കൂടുന്നത്, പിന്നെ ഇതൊക്കെ കൂടി ചേരുമ്പോൾ ഒബ്വിയസ്ലി ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും കാണാറുണ്ട്. അപ്പം പഠനങ്ങളൊക്കെ കാണിക്കുന്നത് ഈ അമിതവണ്ണമുള്ള ആൾക്കാരുകളിലെ അവരുടെ മരണത്തിന്റെ കാരണങ്ങൾ നോക്കുമ്പോൾ ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ് അവരുടെ മരണത്തിന് ഏറ്റവും കൂടുതലായിട്ടുള്ള കാരണം എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു കാരണം, സെക്കൻഡ് മോസ്റ്റ് കോമൺ എന്ന് പറയുന്നത് പ്രമേഹമാണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് കൂടുതലും അമിതവണ്ണം ഉള്ളവരിൽ കാണപ്പെടുന്നത്. ഇതുകൂടാതെ ഫാറ്റ് ലിവറിൽ ഫാറ്റ് അടിഞ്ഞുകൂടി ഫാറ്റ് ലിവർ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്, ആസ്മ പോലെയുള്ള ശ്വാസകോശ പ്രശ്നങ്ങൾ ഉണ്ടാവുക, പിന്നെ സന്ധിവേദന, മസിലുകളുടെ എല്ലുകളുടെ ഒക്കെ ശക്തി കുറവ്, പിന്നെ കുട്ടികളിൽ പ്രത്യേകിച്ച് അമിതവണ്ണം ആ കുട്ടിക്കാലത്ത് തന്നെ തുടങ്ങുമ്പോൾ എല്ല് വളഞ്ഞു പോകുന്നത്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ കുട്ടികളിൽ തന്നെ ഈ അമിതവണ്ണം ഉണ്ടാവുമ്പോൾ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ അവർക്ക് കുറെ ഉണ്ടാവും. സ്കൂളുകളിലൊക്കെ കുട്ടികൾ തമ്മിലുള്ള ആ ഒരു പരിഹാസം, അങ്ങനെ അപകർഷത ബോധം അവരിൽ ഉണ്ടാവാം. അതുപോലെ ഡിപ്രഷനിലേക്ക് നയിക്കാം, ആത്മവിശ്വാസക്കുറവ്, ഉറക്കത്തിന്റെ പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെ ഉണ്ടാവാം. പിന്നെ പെൺകുട്ടികളിൽ പറയുകയാണെങ്കിൽ അവർക്ക് ആർത്തവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, പി സി ഒ ഡി പോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായേക്കാം. ഇത് ഫ്യൂച്ചറിൽ പ്രത്യുൽപാദനപരമായിട്ടുള്ള പ്രശ്നങ്ങളും അതിലേക്കും നയിക്കാം. അതുപോലെ തന്നെ മുതിർന്നവരിൽ വണ്ണം കൂടി കഴിഞ്ഞാൽ നമുക്ക് ഡയറ്റ് എടുക്കാം, എക്സസൈസ് ചെയ്യാം. അപ്പൊ ഈ കുട്ടികളിൽ ഈ അമിതവണ്ണം കുറക്കാൻ വേണ്ടി ഡയറ്റ് അവരെ കൊണ്ട് എടുപ്പിക്കാൻ പറ്റുമോ, എത്രത്തോളം പ്രായോഗികമാണെന്ന് അറിയില്ലെങ്കിലും ചോദിക്കുവാണ്. അതുപോലെ തന്നെ ഭക്ഷണ ക്രമീകരണം എത്രത്തോളമാണ്, അതിനെ കുറിച്ച് കൂടി ഒന്ന് പറയാമോ? കുട്ടികളില് ഡയറ്റ് എന്നല്ല, അതിനേക്കാളും ഉപരി നമുക്ക് പറയാൻ പറ്റുന്നത് ജീവിത ശൈലി മാറ്റങ്ങളാണ് നമുക്ക് വരുത്താൻ സാധിക്കുന്നത്. അതായത് ജീവിതശൈലി എന്ന് പറയുമ്പോൾ അത് ഭക്ഷണം മാത്രമല്ല, അതിൽ വ്യായാമം പെടും, പിന്നെ മറ്റ് ഇത് രണ്ടും അല്ലാതെ മറ്റ് ജീവിതശൈലി സംബന്ധമായിട്ടുള്ള മാറ്റങ്ങളും വരും. അപ്പോൾ ഭക്ഷണത്തെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു ഭക്ഷണ രീതിയിലേക്ക് ശരിക്കും മാറേണ്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡെയിലി ഭക്ഷണ ക്രമീകരണത്തിൽ ഒരു ഒരു പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ അതൊരു 10-30% പ്രോട്ടീൻ, ഒരു 65% കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് 25-30% ഫാറ്റ് ആണ് അടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു രീതിയിൽ ഭക്ഷണത്തിനെ ക്രമീകരിക്കുക, പിന്നെ ഫൈബേഴ്സ് ഭക്ഷണം ഈ ഫൈബേഴ്സ് അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുക, വെള്ളം ധാരാളമായിട്ട് കുടിക്കുക, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള മധുരപാനീയങ്ങൾ, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കുക, ജങ്ക് ഫുഡ്സ്, ഫാസ്റ്റ് ഫുഡ്സ് പോലെയുള്ള ഫ്രൈഡ് ഐറ്റംസ് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കുക. പിന്നെ അതുപോലെ ഉപ്പ്, നമ്മളെ ശരീരം നമ്മുടെ ഭക്ഷണം വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണത്തിലായാലും ഉപ്പ് ഉപയോഗിക്കുന്നത് കുറക്കുക. നല്ല രീതിയിൽ ഉപ്പ് അടങ്ങിയിരിക്കുന്ന പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അതിന്റെ ഉപയോഗം നല്ല രീതിയിൽ കുറക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ അതോടൊപ്പം തന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നമുക്ക് മാക്സിമം നമുക്ക് പ്രൊമോട്ട് ചെയ്യാം, കൂടുതൽ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യപ്പെടാം. അപ്പോ ഇതോടൊപ്പം തന്നെ പറയാനുള്ളത് ഒരു ട്രാഫിക് ഡയറ്റ് പ്ലാൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ അമിതവണ്ണമുള്ള കുട്ടികളിൽ ഒരു പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഭക്ഷണ രീതിയാണിത്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഈ ട്രാഫിക് ലൈറ്റിന്റെ കളേഴ്സ് വെച്ചിട്ട് നമ്മൾ ഭക്ഷണത്തെ തരംതിരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമുക്കറിയാം ട്രാഫിക് ലൈറ്റിൽ ഗ്രീൻ ലൈറ്റ് ഉണ്ട്, യെല്ലോ ലൈറ്റ് ഉണ്ട്, റെഡ് ലൈറ്റ്സ് ഉണ്ട്. അപ്പൊ ഗ്രീൻ എന്ന് പറയുമ്പോൾ ലിമിറ്റ്ലെസ് ആയിട്ട് അതിലില്ലാതെ നമുക്ക് മാക്സിമം വേണ്ടത്ര കഴിക്കാം. അപ്പൊ ഇതിന് എക്സാമ്പിൾസ് ആണ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ. അപ്പൊ ഇതിൽ ലെസ് കാലറി ആണ്, കാലറി വളരെ കുറവാണ്, ന്യൂട്രിയൻസ് നല്ല പോഷകാഹാരം, പോഷക വാല്യൂ ഉള്ള ഭക്ഷണങ്ങളാണ്. അപ്പൊ ഫൈബർ, നല്ല ഫൈബർ അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ. അപ്പൊ ഇത് മാക്സിമം നമുക്ക് കഴിക്കാൻ പറ്റും. യെല്ലോ കാറ്റഗറി എന്ന് പറയുന്നത് മോഡറേറ്റ് എമൗണ്ടിൽ കുറച്ച് ആയിട്ട് നമുക്ക് കഴിക്കാം, ഒരു ലിമിറ്റ് വെച്ച് കഴിക്കാം. അപ്പൊ ഇതില് കാലറീസ് കൂടുതലാണ്, ഫാറ്റ് കൂടുതലാണ്, പക്ഷെ നല്ല പോഷക മൂല്യമുള്ള ഭക്ഷണങ്ങളാണ്. അപ്പൊ ഇതിന് എക്സാമ്പിൾസ് ആണ് മാംസ ഭക്ഷണങ്ങൾ, ഫിഷ്, പിന്നെ പാൽ ഉൽപ്പന്നങ്ങളൊക്കെ. പിന്നെ ഉള്ളത് റെഡ് കാറ്റഗറി എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ, വളരെ അപൂർവമായിട്ട് മാത്രം നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ. അപ്പൊ അതിന് എക്സാമ്പിൾസ് ആണ് നേരത്തെ പറഞ്ഞ ജങ്ക് ഫുഡ്സും പിന്നെ അതുപോലെ സ്വീറ്റൻഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് ഒക്കെ. അപ്പൊ ഈ ഒരു രീതി നമുക്ക് കൊണ്ടുവരാം, ഇതൊരു പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു, പ്രത്യേകിച്ച് അമിതവണ്ണമുള്ള കുട്ടികളിൽ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഭക്ഷണ രീതിയാണ്. ഇനി ഇത് കൂടാതെ വ്യായാമത്തിനെ പറ്റി പറയുകയാണെങ്കിൽ പഠനങ്ങൾ പറയുന്നത് നമ്മുടെ കുട്ടികളില് ഒരു വിഗറസ് ആയിട്ടുള്ള എക്സസൈസ് ഒരു മിനിമം ഒരു ദിവസത്തിൽ ഒരു 45 മിനിറ്റ് to 1 hour എങ്കിലും ഉണ്ടായിരിക്കണം. വിഗറസ് എക്സസൈസ് എന്ന് പറയുമ്പോൾ ആ ഒരു എക്സസൈസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ശരീരത്തിന്
കാര്യമായിട്ടുള്ള ഒരു ഹാർട്ട് എടുപ്പിലും അതുപോലെ ശ്വസന റേറ്റിലും ഒക്കെ കുറച്ചൊരു ഒരു അത് കൂടിക്കൊണ്ടിരിക്കണം. കുറച്ച് സമയത്തേക്കെങ്കിലും അത് കൂടി നിൽക്കണം. അങ്ങനെയുള്ള ഒരു എക്സസൈസ് ഒരു മിനിമം ഒരു ദിവസത്തിൽ ഒരു മണിക്കൂറെങ്കിലും നമ്മൾ കുട്ടികൾ പ്രത്യേകിച്ച് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിനെ ഇത് ഒന്നുകിൽ വേഗത്തിലുള്ള നടത്താവാം, അല്ലെങ്കിൽ നീന്തൽ ആവാം, അല്ലെങ്കിൽ ഡാൻസിങ് ആവാം, അല്ലെങ്കിൽ മറ്റ് കായിക സ്പോർട്സ് ആക്ടിവിറ്റീസ് എന്തും ആവാം. ഇതൊക്കെയാണ് വ്യായാമത്തിൽ പറയാനുള്ളത്. പിന്നെ ഇതുകൂടാതെ നന്നായിട്ട് വെള്ളം കുടിക്കാം. കുട്ടികൾ പ്രത്യേകിച്ച് സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾ ഒരു ദിവസം ഒരു മിനിമം ഒരു ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുക. അതുപോലെ ഉറക്കം നല്ല രീതിയിലുള്ള ഒരു 7 to 8 hours എങ്കിലും ഒരു ദിവസം ഉറക്കം വേണം. പിന്നെ സ്ക്രീൻ ടൈം മാക്സിമം ഒഴിവ് കുറക്കുക. ഒരു കുട്ടികൾക്ക് 2 മണിക്കൂറിൽ താഴെയാണ് പറഞ്ഞിരിക്കുന്നത്. ദിവസത്തിൽ 2 മണിക്കൂറിൽ കൂടാൻ പാടില്ല അവരുടെ സ്ക്രീൻ ടൈം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതിലൂടെ നമുക്ക് മാക്സിമം ഇങ്ങനെയുള്ള അമിതവണ്ണം വ്യാപിക്കുന്നത് നമുക്ക് കുറെ തടയാൻ പറ്റും. ഡോക്ടർ പറയണ്ടായി, ഭക്ഷണക്രമത്തിൽ വരുന്ന മാറ്റങ്ങൾ, അതുപോലെ തന്നെ വ്യായാമം, അങ്ങനെ ഒരുപാട് വഴികളുണ്ടെന്ന് പറഞ്ഞു. ഇത് തന്നെയാണോ ഇതിന്റെ പരിഹാര മാർഗങ്ങൾ എന്ന് പറയുന്നത്? മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരാറുണ്ടോ? അതിനെ കുറിച്ചുകൂടി ഒന്ന് പറയാമോ? കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മള് ജീവിതശൈലി മാറ്റങ്ങൾ തന്നെയാണ് മെയിൻ ആയിട്ട് പറയുന്നത്. അത് തന്നെയാണ് കൂടുതലും ചെയ്യാൻ പറ്റുന്നത്. അതും ഒരു ഭൂരിഭാഗം കേസുകളും നമുക്ക് ഇങ്ങനെയുള്ള മാറ്റങ്ങളിലൂടെ നമുക്ക് അത് ക്ലിയർ ആയി കൊണ്ടുവരാൻ പറ്റാറുണ്ട്. ഇനി വളരെ സിവിയർ ആയിട്ടുള്ള നമുക്ക് ഇതിലൂടെ ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കേസുകളിൽ മാത്രം വളരെ അപൂർവം ചില കേസുകളിൽ മരുന്നുകളൊക്കെ ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. അപ്പം ഇതുപോലെയുള്ള അമിതവണ്ണത്തോടൊപ്പം ഭയങ്കരമായിട്ടുള്ള പ്രമേഹം അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള ആർത്തവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലെ മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. ഇപ്പൊ FDA അപ്രൂവ് ചെയ്തിരിക്കുന്ന 2 മരുന്നുകളാണ് മെറ്റ്ഫോർമിൻ ആൻഡ് ഓർലിസ്റ്റാറ്റ്. ഈ 2 മരുന്നുകൾ ഇതിനായിട്ട് FDA അപ്രൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ സർജറീസ് എന്നൊക്കെ പറയുന്നത് ഒരു ലാസ്റ്റ് ഓപ്ഷൻസ് ആണ്. അത് കുട്ടികളിലൊന്നും നോർമലി കൺസിഡർ ചെയ്യാറില്ല. കൗമാരപ്രായമൊക്കെ കഴിഞ്ഞ് വളർച്ചയൊക്കെ പൂർത്തിയായ സിവിയർ ആയിട്ടുള്ള BMI, അതായത് BMI ഒരു 40 മേലെയുള്ള ആൾക്കാരിലൊക്കെ, അല്ലെങ്കിൽ അവർക്ക് ഈ ആരോഗ്യപരമായിട്ട് ഭയങ്കരമായ പ്രശ്നങ്ങൾ നേരിടുന്ന അങ്ങനെയുള്ള കേസുകളിലൊക്കെയാണ് സർജറി ഒക്കെ കൺസിഡർ ചെയ്യാറ്. അപ്പം സർജറി എന്ന് പറയുന്നത് അത് പല ടൈപ്പ് ഓഫ് സർജറീസ് ഉണ്ട്. അപ്പോ അതിന് മാനസികമായിട്ടും അതിന് റെഡി ആയിട്ടുള്ളവരിൽ മാത്രമേ അതൊക്കെ ചെയ്യാറുള്ളൂ. സർജറികളെ കുറിച്ച് കൂടുതലൊന്ന് വിശദമാക്കാമോ ഡോക്ടർ? എപ്പോഴാണ് ഈ സർജറി പരിഗണിക്കുന്നത്? ഒരുപാട് സർജറികൾ ഉണ്ടെന്ന് പറഞ്ഞു, അതുകൂടി ഒന്ന് വിശദമാക്കാമോ? സർജറീസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ ഒരു വളർച്ചാ പ്രായമൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത് ചെയ്യാറുള്ളൂ. അപ്പോ അത് ചെയ്യുന്നതിന് മുമ്പ് അതായത് പ്രഗ്നൻസി പിന്നെ ബ്രസ്റ്റ് ഫീഡിംഗ് ടൈമുകളിലൊന്നും അത് ചെയ്യില്ല. അതുപോലെ തന്നെ നെക്സ്റ്റ് 2 years പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും ഒക്കെ ഇത് നമ്മൾ ചെയ്യാറില്ല. അപ്പം സർജിക്കൽ ഓപ്ഷൻസ് എന്ന് പറയുന്നത് 3 types ഉണ്ട്. അതായത് റിസക്റ്റീവ്, അത് അതായത് ശരീര വയറിന്റെ ചില ഒരു ഭാഗങ്ങൾ കട്ട് ചെയ്ത് വയറിന്റെ ഒരു കപ്പാസിറ്റി കുറക്കുന്ന ഒരു പ്രൊസീജിയറാണ്. അപ്പൊ അതിന് എക്സാമ്പിൾസ് ആണ് വേർട്ടിക്കൽ സ്ലീവ് ഗ്യാസ്ട്രക്ടമി എന്നൊക്കെ പറയും. അതായത് നമ്മുടെ വയറാണല്ലോ ഫുഡ് സ്റ്റോർ ചെയ്യുന്ന ഒരു അവയവം. അപ്പൊ അതിന്റെ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് അത് കൂട്ടി തുന്നി ചേർക്കപ്പെട്ടിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആ കഴിക്കാനുള്ള ആ ഒരു കപ്പാസിറ്റി, നമ്മുടെ വയറിന്റെ കപ്പാസിറ്റി കുറവായിരിക്കും. അതുപോലെ തന്നെ ലാപ്രോസ്കോപ്പിക് ബാൻഡിങ് ഒക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഇതുപോലെ മാലപ്സോപ്റ്റീവ് പ്രൊസീജിയേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെയും പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെയുള്ള സിവിയർ കേസസിൽ മാത്രമേ പരിഗണിക്കാറുള്ളൂ. പക്ഷെ അതുപോലെ തന്നെ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ, ഈ നേരത്തെ ബോഡി മാസിന്റെ കാര്യമാണ് പറഞ്ഞിട്ടുണ്ടായത്. അപ്പൊ ഈ ഹൈറ്റും വെയിറ്റും നോക്കുമ്പോൾ എത്ര വെയിറ്റിൽ കൂടുതലായാലാണ് കുട്ടികൾക്ക് അമിതവണ്ണം എന്ന് പറയുന്നത്? അതിനെ കുറിച്ച് കൂടി ഒന്ന് ക്ലിയർ ആക്കാം. അതായത് നമ്മൾ അമിതവണ്ണം എന്ന് പറയുമ്പോഴാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ പറയണമെങ്കിൽ നമ്മൾ അതിനുപയോഗിക്കുന്ന ഒരു മാനദണ്ഡമാണ് ഈ BMI, ബോഡി മാസ് ഇൻഡെക്സ്. അപ്പോൾ അത് ബോഡി മാസ് ഇൻഡെക്സ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈറ്റും വെയിറ്റും രണ്ടും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് വെയിറ്റ് ഇൻ കിലോഗ്രാം ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ ഇത് 2 മേലെയുള്ള കുട്ടികളിലാണ് നമ്മൾ ഈ BMI ഉപയോഗിക്കുന്നത്. അപ്പം 2 താഴെയുള്ള കുട്ടികളാണെങ്കിൽ വെയിറ്റ് ഫോർ ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ ആണ് ഉപയോഗിക്കുന്നത്. അതായത് അതിനായിട്ട് അതിൻ്റെതായിട്ടുള്ള WHO ഒക്കെ ചാർട്ട്സ് ഉണ്ട്. അത് നോക്കിയിട്ടാണ് നമ്മൾ 2 താഴെയുള്ള കുട്ടികളിൽ നോക്കുക. പക്ഷേങ്കിൽ ആ 2 മേലെയുള്ള ആൾക്കാരുകളിൽ അമിതവണ്ണം എന്ന് നമ്മൾ കാറ്റഗറൈസ് ചെയ്യണമെങ്കിൽ, അതായത് ഓവർ വെയിറ്റ് ആണ് ഒബീസ് ആണെന്ന് പറയണമെങ്കിൽ BMI വെച്ചിട്ട് മാത്രമേ ചെയ്യാറുള്ളൂ. വെറും വെയിറ്റിന്റെ മാത്രം ഒരു മാനദണ്ഡം എടുത്ത് നമ്മൾ നോർമലി ചെയ്യാറില്ല.
ശരി ഡോക്ടർ, എന്തായാലും നമ്മുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വളരെ നന്ദി, അതിഥിയായി എത്തിയത്. താങ്ക് യു. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.